Hi guys, welcome to my YouTube channel Akshay Vlogs. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ഒരു വെറൈറ്റി മാസ്ക് ആണ്. അതിനു മുമ്പേ ഞാൻ ഈ നിൽക്കുന്നത് കണ്ണൂരിൻ്റെ തന്നെ ഒരു ഹൃദയഭാഗത്താണ്. ഈ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ഒരു മാസ്കാണ്, കെയർ ബീറ്റ്സ് എന്ന മാസ്ക്. മാസ്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു ബ്ലൂടൂത്ത് ഇനേബിൾഡ് മാസ്കാണ്. ഞാനിത് നേരിട്ട് കണ്ടില്ല, എൻ്റെ ഫ്രണ്ട് അമ്മലാണ് ഇത് വാങ്ങിയത്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് ഈ മാസ്ക് വരുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മൗസിൻ്റെ കവർ പോലെ ഉണ്ട് നമുക്ക് തോന്നുമ്പം. മൗസിൻ്റെ ഷേപ്പിലാണ്, നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ്. ഈ മാസ്കിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ 6 ലെയർ മാസ്കാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കും അറിയില്ല. നമുക്കിത് പൊളിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് വഴി പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്ക്. 93 നോർത്ത് റിപ്പബ്ലിക്കിൽ നിന്ന് ഇതിലൊരു പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള റെഡ് കളർ ഇയർബഡ്സ് ഇതിൽ കാണാനുണ്ട്. നമുക്കിതിൽ സിബുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ 2 സിബുണ്ട്. ഈ സിബിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഈ ഇയർഫോൺ വെച്ചിട്ടുള്ളത്, ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ. അപ്പോൾ ഇതിൻ്റെ മൈക്ക് പീസ് ഇതിൻ്റെ ഉള്ളിലുണ്ടാകും. പിന്നൊരു കാര്യം, 399 രൂപ വില വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ പ്രൈസ് എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാസ്ക് കാണാൻ നല്ല സ്റ്റാൻഡേർഡ് മാസ്കാണ്. ഇതിൽ രണ്ട് കളർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റിഫ്ലക്ടർ ഉള്ളതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മെറ്റൽ പീസ് ഉണ്ട്, അത് നമുക്ക് ബെൻഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, മൂക്കിന് കണക്കായി അത് നിൽക്കുന്നുണ്ട്. കണ്ടോ, അടിയില്ല, ഫിറ്റായി നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ മാസ്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ വയേഴ്സിനും കറക്റ്റ് ലെങ്ത് തന്നെയാണ്. നല്ല കംഫർട്ട് ഉണ്ട് ഈ സാധനത്തിന്. ഇലാസ്റ്റിക് ഒന്നും മോശമില്ല, 6 ലെയർ ആണെന്ന് പറഞ്ഞു. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഇത് ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് ഞാനിതൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈസിലി ഈ ഇയർ ബ്ലൂടൂത്ത് ഇയർഫോൺ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. 30 ജെന്റിൽ വാഷാണ് അവർ പറയുന്നത്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു നല്ലൊരു ഫീച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളത്, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് ബോർഡ്. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, നമുക്ക് ഓണാക്കി നോക്കാം. ഞാൻ തൽക്കാലം ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. നമ്മൾ കുറച്ച് നേരം ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു, എന്നിട്ട് ചാർജ് കയറി കഴിഞ്ഞിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ നോക്കുന്നത്.
ബ്ലൂടൂത്ത് ടേണിംഗ് ഓൺ, നേരത്തെ കണക്ട് ചെയ്യാൻ നോക്കിയിരുന്നു, പേര് ജസ്റ്റ് ഒന്ന് കണ്ടു, ഇപ്പൊ പേര് കാണുന്നില്ല. ഇനി ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നോക്കേണ്ടത്, ഈ പ്രൊഡക്റ്റിന് വാറണ്ടി ഇല്ലാന്നുള്ളതാണ്. നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം മാസ്ക് ആയതുകൊണ്ട് ഒരാൾ യൂസ് ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ ഒരു ഇയർഫോൺ മാത്രം മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വർക്ക് ചെയ്യാത്തൊരു സാധനം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവർ പറയുന്നത് ഈ ബാറ്ററി ലൈഫ് ഇതിൻ്റെ 4 to 6 hours ആണ് ബാക്കപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ചാർജ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ബ്ലൂടൂത്ത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു ഫോണിലേക്ക് കണക്ട് ആയിട്ടില്ല. മേ ബി ഈ ഒരു പീസിൻ്റെ മാത്രം പ്രോബ്ലം ആയിരിക്കാം. നമ്മൾ പല ഫോണിലും വെച്ച് കണക്ട് ചെയ്യാൻ നോക്കി, കണക്ട് ആവുന്നില്ല, അൺഎബിൾ ടു കണക്ട് വന്നു. പിന്നെ നമുക്ക് ഈ പീസ് എന്താ പറയുക, ഈ ബ്ലൂടൂത്ത് ഡിറ്റക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ച് നമ്മൾ ഈ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മെയിൽ അയക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ സപ്പോർട്ട് അറ്റ് നോർത്ത് റിപ്പബ്ലിക് ഡോട്ട് കോം എന്ന് പറഞ്ഞ അവരുടെ ഇമെയിലിലേക്ക് നമ്മൾ വിത്ത് ഫോട്ടോ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ റീപ്ലേസ് ചെയ്യുമോ എന്നറിയില്ല, നമ്മൾ നോക്കട്ടെ. എന്തായാലും ഫസ്റ്റ് ഒപ്പീനിയൻ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. മാസ്ക് വൈസ് നല്ല മാസ്കാണ്. ഈ ഒരു വൈറ്റ് പോർഷൻ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നി, കാരണം ഇവിടെ ചളി പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, ഫിറ്റായി നിൽക്കും, 6 layer പ്രൊട്ടക്ഷൻ ഉണ്ട്, വാഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നല്ല തന്നെയാണ്. പിന്നെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇത് മാസ്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എടുക്കാം. പക്ഷെ ബ്ലൂടൂത്ത് വൈസ് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല. മേ ബി ഈ ഒരു പീസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. നമുക്ക് അടുത്തൊരു പീസും കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ഷുവർ ആയിട്ട് ഇടാം. എന്തായാലും ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത്തരം പുതിയ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.